മൂവാറ്റുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവും ബസ് യാത്രക്കാരനും തമ്മിലുണ്ടായ സംഘർഷം സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആക്ഷേപം. ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി റെജിനയെ കടന്നുപിടിച്ചെന്ന പരാതിയിൽ തൃശൂർ സ്വദേശിയായ യാത്രക്കാരനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ യാത്രക്കാരനെയും കുടുംബത്തെയും ഡിവൈഎഫ്ഐക്കാർ കയ്യേറ്റം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും പോലീസ് ഇതറിഞ്ഞ ഭാവമില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃശൂരിൽ നിന്ന് എരുമേലിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി റെജീനയും തൃശൂർ സ്വദേശി അനിൽകുമാറിന്റെ കുടുംബവും തമ്മിൽ വഴക്കുണ്ടായത്. സീറ്റിനെ ചൊല്ലിയായിരുന്നു തർക്കം. വഴക്ക് മൂത്തതോടെ ബസ് മൂവാറ്റുപുഴ പോലീസ് ഹെഡ് പോസ്റ്റിൽ നിർത്തി. ഈ സമയം ഇവിടെ എത്തിയ മൂവാറ്റുപുഴയിലെ ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അനിൽകുമാറിനെയും കുടുംബത്തെയും കയ്യേറ്റം ചെയ്യുന്നതിൻ്റെയും മർദ്ദിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കാരനായ അനിൽകുമാറിന്റെ 15 വയസ്സുള്ള മകനെയും ഡിവൈഎഫ്ഐക്കാർ വെറുതെ വിട്ടില്ല. എന്നാൽ സംഭവത്തിനു പിന്നാലെ യാത്രക്കാരനായ അനിൽകുമാറിനും കുടുംബത്തിനും എതിരെയാണ് പോലീസ് കേസെടുത്തത്. ബസ്സിലുണ്ടായ വഴക്കിനെ തുടർന്ന് വി പി റെജീന തന്നെ പ്രാദേശിക ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ആക്ഷേപം. ഇവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് പക്ഷപാതപരമായി കേസെടുത്തതെന്നും പറയപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സംഭവത്തിൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന ആക്ഷേപവുമായി കേസിലെ പ്രതി ചേർക്കപ്പെട്ട അനിലും കുടുംബവും രംഗത്തെത്തി. നീതി ലഭിക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അനിൽ പറയുന്നു. തൃശൂരിൽ നിന്നും എരുമേലിക്കുള്ള യാത്രക്കിടെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി റെജീനയും തൃശൂർ സ്വദേശി അനിൽകുമാറിന്റെ കുടുംബവും തമ്മിൽ വഴക്കുണ്ടായത്. സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ മൂവാറ്റുപുഴയിൽ വെച്ച് ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് അനിൽ പറയുന്നത്. ഞാൻ ഇതുങ്ങളുണ്ടായ അന്നോട്ടും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണ്. അവന്മാർ എന്റെ കൊച്ചിനെ കാണിച്ച് കണ്ടു കഴിഞ്ഞുള്ളൂ. ഞാൻ പോലും ഉള്ളി നോക്കിയാ എന്റെ മൂത്ത കൊച്ചിനെ, അതിന് പെൺകൊച്ചിയുടെ റോഡ് കയറി 13 വയസ്സുള്ള കൊച്ചിനെ. ഈ പാർട്ടിക്കാർ ഇതൊക്കെ കാണട്ടെ. മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാതെ തന്നെയും കുടുംബത്തെയും രാത്രി വൈകിയും സ്റ്റേഷനിലിരുത്തി പോലീസ് ഏകപക്ഷീയമായാണ് പെരുമാറിയതെന്നും അനിൽ ആരോപിക്കുന്നു. തന്നെയും മക്കളെയും ഡിവൈഎഫ്ഐക്കാർ മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് നടപടി ഉണ്ടായില്ല. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അനിലിന്റെ കുടുംബം പറയുന്നു. അവര് വന്ന് അവര് പരാതി എഴുതി കൊണ്ട് കൊടുത്തു, അവര് ഡീസന്റ് ആയിട്ട് പോവുകയും ചെയ്തു. എല്ലാം ചെയ്തത് അവര് ഞങ്ങൾക്കെതിരെ പരാതിയും കൊടുത്ത് അവർ ഇറങ്ങിപ്പോയി. ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങള് അവിടെ 12 മണി 1 മണിയോ 2 മണി വരെ അവിടെ ഇരുന്നു. ഞങ്ങൾ നിയമപരമായി തന്നെ പോരാടുക, അതുപോലെ ഞങ്ങൾ മാനസിക സംഘർഷം അവിടെ ഇരുന്നു, അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഭരണസ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരായി മാത്രം കേസെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് സംശയിക്കുന്നതായും അനിൽ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.